ഏത് ഘടകം? അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞത്. സഹോദരൻ ഉദ്ദേശിച്ചത് ഒരു മനുഷ്യനെ സഹായിക്കുക എന്നതാണെങ്കിൽ, അയാളുടെ കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കുക എന്നതാണെങ്കിൽ, അത് ഏത് രാഷ്ട്രീയ നേതാവിനോ മത നേതാവിനോ കഴിയും എന്ന ചോദ്യത്തിന് എന്റെ ഉത്തരം രാഷ്ട്രീയ നേതാവിനോ മത നേതാവിനോ അല്ല, അതിന് മനുഷ്യന് മാത്രമേ കഴിയൂ. മനുഷ്യത്വമുള്ള രാഷ്ട്രീയ നേതാവിനും മനുഷ്യത്വമുള്ള മത നേതാവിനും അത് കഴിയും. പക്ഷെ ആ മനുഷ്യത്വം എവിടെ നിന്നുണ്ടാകും? അത് നമ്മുടെ കേവലമായ പദക്കസർത്തുകളിൽ നിന്നുണ്ടാവുകയില്ല, അതൊരു ജീവിത വീക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ ജീവിതം എനിക്ക് പ്രപഞ്ച സർട്ടാവ് നൽകിയതാണ്. എന്റെ ജീവിതം അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി എന്റെ സമയം ഞാൻ നീക്കിവച്ചാൽ അത് പ്രപഞ്ച സർട്ടാവ് രേഖപ്പെടുത്തുകയും മരണാനന്തര ജീവിതത്തിൽ എനിക്കതിന് പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിക്കുന്നു. ആ വിശ്വാസമാണ് മനുഷ്യരെ ജീവിപ്പിക്കുവാനുള്ള എന്റെ പ്രചോദനം, മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രചോദനം. അത് മാത്രമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആശയം, ജീവിത വീക്ഷണം. മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പഠിപ്പിക്കുന്ന ഭൗതികവാദ ദർശനങ്ങൾ മനുഷ്യരിൽ നിന്ന് നന്മ കളയാനുള്ള ചോദനകൾ മുഴുവൻ ചോർത്തിക്കളയുകയും അവനെ കേവലം മൃഗതുല്യനാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് എന്ന് അനുബന്ധമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ആൾക്ക് ചോദ്യം ചോദിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് എന്നോടൊരു യുക്തിവാദി ചോദിച്ച ഒരു ചോദ്യമാണ്. പിന്നെ അതായത് മൂന്ന് കാലഘട്ടമാണ്, പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം. ഈ പുരാതന കാലഘട്ടത്തിൽ നമുക്കറിയാം ശാസ്ത്രീയമായിട്ടൊരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം മധ്യകാലഘട്ടത്തിൽ, ഇപ്പൊ മെഡീവൽ എറ എന്ന് പറയും, ആ കാലഘട്ടത്തിൽ പിന്നെ ഇസ്ലാമിക ലോകത്ത്, അതായത് പിന്നെ സ്പെയിനിലൊക്കെ നല്ല ചിന്തകന്മാരും അതേപോലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉയർത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം അൽമിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം സംസാരിക്കുന്ന ഇസ്ലാമിൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു നല്ല ചിന്തകനോ ഉണ്ടാകുന്നില്ല, അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. സഹോദരന്റെ ചോദ്യം, പൗരാണിക കാലഘട്ടം, അതോടൊപ്പം തന്നെ മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം. ഈ മധ്യകാലഘട്ടത്തിൽ പലപ്പോഴും മുസ്ലിങ്ങൾക്കിടയിൽ സിദ്ധ വൈഭവമുള്ള ബുദ്ധിജീവികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പെയിനിന്റെ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ, ലോക ചരിത്രത്തിന്റെ താളുകൾ തന്നെ മറിക്കുമ്പോൾ, ലോകം കണ്ട വിജ്ഞാനങ്ങളുടെ ഭണ്ഡാരങ്ങളുള്ള ഒരു സ്പെയിൻ, അവിടെയെല്ലാം മുസ്ലിം പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള സംഭാവനകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ കടന്നു വരുന്നില്ല എന്ന്? യഥാർത്ഥത്തിൽ ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അഥവാ വിശുദ്ധ ഖുർആൻ ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെ നേരത്തെ വിശദീകരിച്ച വിഷയാവതരണങ്ങളിലും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യ ധിഷണയെ തൊട്ടുണർത്തുന്ന പല കാര്യങ്ങളിലും, സ്വന്തത്തെക്കുറിച്ച് പഠിക്കാൻ, അതോടൊപ്പം തന്നെ പുരുഷൻ ശ്രവിക്കുന്ന ബീജഗണങ്ങളെക്കുറിച്ച് പഠിക്കാൻ, സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഒട്ടകത്തെക്കുറിച്ചും ആകാശലോകങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിലെ മറ്റുതര സൃഷ്ടി സംവിധാനങ്ങളെക്കുറിച്ചും പഠിക്കാൻ, അങ്ങനെ നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിലൂടെ മുന്നോട്ട് പോകാനും, അതുപോലെ സൃഷ്ടാവായ ഉടയ തമ്പുരാന്റെ സൃഷ്ടി വ്യവസ്ഥകൾക്ക് മുന്നിൽ, അവന്റെ അത്ഭുതകരമായ സംവിധാനങ്ങൾക്ക് മുന്നിൽ വിനയാന്വിതരാകാനും, കൂടുതൽ കൂടുതൽ പടച്ചറബിലേക്ക് അടുക്കാൻ ഇത്തരം പഠനങ്ങളും അന്വേഷണങ്ങളും നിമിത്തമാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മുൻഗാമികളായ മുസ്ലിം പണ്ഡിതന്മാർ ആ രംഗത്തുള്ള ശ്രദ്ധേയമായ പഠനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ പഠനങ്ങളുടെ ഭാഗമെന്നോണം സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മധ്യകാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് രസതന്ത്ര മേഖലകളിലും, അതോടൊപ്പം തന്നെ അൽജിബ്ര പോലുള്ള മേഖലകളിലും, അതോടൊപ്പം തന്നെ സയൻസിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലും തന്നെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ സംഭാവനകളാണ് പലപ്പോഴും ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്ന പല അനുഭവങ്ങളും പുരോഗതിക്കെല്ലാം പിന്നിൽ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാരുടെ പഠനങ്ങളും അന്വേഷണങ്ങളും അവരുടെ എല്ലാം ശ്രമങ്ങളും, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക വഴി യൂറോപ്പ് ഇന്ന് പലപ്പോഴും പല അറിവുകളും നേടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ മുസ്ലിം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ്. അഥവാ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട നമ്മുടെ മുൻഗാമികൾ
ആ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അല്ലെങ്കിൽ വിജ്ഞാന രംഗത്ത് ശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതേ ആയത്തും അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരികളുമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ആ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചക തിരുവചനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിജ്ഞാനത്തിന്റെ ശാസ്ത്ര രംഗത്തെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് നാമും സജീവമാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ നമുക്കിടയിൽ ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ പഠനങ്ങളിലേക്കും അതേപോലെ തന്നെ ശാസ്ത്ര രംഗങ്ങളിലേക്കും കാലെടുത്തു വെക്കുന്ന പണ്ഡിതന്മാരുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ പലപ്പോഴും മുൻ പണ്ഡിതന്മാർ നൽകിയ സംഭാവനകളുടെ അത്ര സംഭാവനകൾ നൽകാൻ ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർക്ക് ശാസ്ത്ര രംഗത്ത് മുസ്ലിം നാമധാരികളായ ആളുകൾക്ക് ഒരുപക്ഷെ കഴിയാതെ വന്നിട്ടുണ്ടാവാം. പക്ഷെയെങ്കിലും ആ രംഗത്തുള്ള പഠനങ്ങളും ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഞാനടക്കം അല്ലെങ്കിൽ ചോദ്യകർത്താവ് അടക്കം ശ്രോതാക്കളായ മുഴുവൻ ആളുകളും ഈ രംഗത്ത് ശ്രദ്ധേയമായ പഠനങ്ങളും ചുവടുവെപ്പുകളും നടത്താൻ അള്ളാഹുവിന്റെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളും നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. ഒന്ന് മാറി ചിന്തിക്കാൻ മുൻഗാമികളുടെ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്കും ആ രംഗത്തുള്ള പഠനങ്ങൾ നടത്തിക്കൂടാ? അതിനുള്ള കൃത്യമായ തെളിവുകളും വിവരങ്ങളും നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കെ ആ രംഗത്തുള്ള വ്യക്തമായ സൂചനകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകവേ മറ്റേത് ശാസ്ത്രത്തെയും വെല്ലുന്ന രംഗത്ത് ഭ്രൂണശാസ്ത്ര രംഗമാകട്ടെ അല്ലെങ്കിൽ സസ്യശാസ്ത്ര രംഗമാകട്ടെ ഗോളശാസ്ത്ര രംഗമാകട്ടെ കൃത്യമായ വിശദീകരണം നൽകുന്ന അള്ളാഹുവിന്റെ വചനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള ശ്രദ്ധേയമായ പഠനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ നമ്മുടെ ആരോഗ്യവും അറിവും ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തേൺ ഇതൊരു പ്രചോദനമാകേണ്ടതുണ്ട്. ഈ ഒരു ചർച്ച എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. അസ്സലാമു അലൈക്കും, എന്റെ പേര് ഹംദ, ചാലാടിൽ നിന്നാണ്. എന്റെ ചോദ്യം, പരിണാമവാദത്തെ എതിർത്ത് സംസാരിക്കാൻ പലപ്പോഴും ഉപയോഗിച്ചു കാണുന്നത് ഒട്ടകത്തിന്റെ ശരീരഘടനയാണ്. ഈ ഒട്ടകം എന്നത് മറ്റു ജീവികളിൽ നടന്ന യഥാർത്ഥ പരിണാമത്തെ മറച്ചു വെക്കാനുള്ള ഒരു പുകമരയാണോ? ബഹുമാനയായ സഹോദരി ഹംദ, പരിണാമവാദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പരിണാമം നടന്നിട്ടില്ല എന്ന് പറയാൻ സാധാരണ ഇതുപോലുള്ള വേദികളിൽ നിന്ന് ഒട്ടകത്തിന്റെ ശരീരഘടനയാണ് ഉയർത്തി കാണിക്കാറുള്ളത്. ഒട്ടകത്തിനെ കുറിച്ച് പറയുന്നത് മറ്റുള്ള ജീവികളിൽ നടന്ന പരിണാമത്തെ മറച്ചു വെക്കാനാണോ ഒട്ടകം ഒരു പുകമറയാണോ എന്നാണ്. നമ്മൾ തൽക്കാലം ആ പുകമറ ഒഴിവാക്കുക, ആ ഒട്ടകത്തിനെ നമ്മൾ സ്റ്റേജിന്റെ പിന്നിലേക്ക് കൊണ്ടുപോവുക. ഏതെങ്കിലും ഒരു ജീവി, ഒട്ടകം വേണ്ട, ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് ജീവജാതികളിൽ ഏതെങ്കിലും ഒരു ജീവജാതി പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതിനുള്ള തെളിവ് കേരളത്തിലെ യുക്തിവാദി സുഹൃത്തുക്കൾ ഹാജരാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാം, പരിപാടി അവസാനിപ്പിക്കാം. നമ്മള് ഒട്ടകത്തിനെ വിടാം, വലിയ മൃഗങ്ങളെ വിടാം, ആനയെ വിടാം, കുതിരയെ വിടാം, മനുഷ്യരെ വിടാം, എല്ലാം വിടാം. ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ജീവജാതി ജീവപരിണാമത്തിലൂടെയാണ് ഉടലെടുത്തത് എന്ന് തെളിയിക്കുവാൻ കേരളത്തിലെ ഭൗതികവാദികളുടെ കയ്യിൽ, യുക്തിവാദികളുടെ കയ്യിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ കയ്യിൽ തെളിവുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചോദ്യമല്ല. ഒട്ടകത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഒട്ടകം പരിണാമത്തിലൂടെ ഉണ്ടായി എന്നുള്ളതിന് തെളിവില്ല, ബാക്കിയുള്ളതെല്ലാം തെളിവുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഒട്ടകത്തിന്റെ ശരീരഘടനയുടെ സങ്കീർണതയെ കുറിച്ച് പറയാനാണ്. അത്ര സങ്കീർണമായ ശരീരഘടനകൾ പരിണാമത്തിലൂടെ ഉണ്ടായി എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കാനാണ്. അത് ഈ പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നവരുടെ മനസ്സിനകത്തെ ചിന്താരാഹിത്യത്തെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ്. പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് പരിണാമ സിദ്ധാന്തം? നമ്മൾ സത്യസന്ധമായി എല്ലാവിധ മുൻധാരണകളും മാറ്റിവെച്ച് നമ്മൾ ആലോചിക്കുക. ലോകത്ത് പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചില രാസ സംയുക്തങ്ങൾ പരസ്പരം കൂടിച്ചേരുകയും യാദൃച്ഛികമായി അതൊരു ജീവകോശമായി മാറുകയും ചെയ്തു. ഇത് ചാൾസ് ഡാർവിൻ ഇത്തരം ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. 19ാം നൂറ്റാണ്ടിൽ ചാൾസ് ഡാർവിൻ ഇത്തരം ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ജീവകോശം എന്ന് പറയുന്നത് ഒരു ഒരു സെൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായൊരു സ്ട്രക്ചറാണ്. ഡാർവിന്റെ മനസ്സിൽ ജീവകോശം വളരെ ലളിതമായൊരു ഘടനയായിരുന്നു, വളരെ ലളിതമായൊരു സൃഷ്ടിയായിരുന്നു, യാദൃച്ഛികമായ രാസപരിണാമങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ് എന്ന് ആരോപിക്കുവാൻ ഡാർവിന് ധൈര്യം കിട്ടുന്ന വിധത്തിൽ കോശം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെയും സഹപ്രവർത്തകരുടെയും തെറ്റിദ്ധാരണ. ഇന്നൊരു സെൽ എന്ന് പറയുന്നത് എത്രത്തോളം കോംപ്ലക്സ് ആണ് എന്ന് നമുക്കറിയാം.
ഒരു ജീവകോശത്തിന്റെ കോംപ്ലക്സിറ്റി ഒരു ജീവകോശത്തിനകത്തെ സങ്കീർണത അതിനകത്തെ ഇന്റലിജൻസ് കണ്ടന്റ് അത് വിശദീകരിക്കണമെങ്കിൽ വിവരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും ബയോളജി പഠിച്ച ആളുകളോട് ചോദിച്ചാൽ അറിയാം അത് സസ്യകോശമാണെങ്കിലും ശരി ജന്തുകോശമാണെങ്കിലും ശരി ഞാനൊരു ജീവജാതിയുടെ കാര്യമല്ല ഒരു ജീവശരീരത്തിന്റെ കാര്യമല്ല ഒരു ശരീര അവയവത്തിന്റെ കാര്യമല്ല ഒരു കോശം ഒരൊറ്റ കോശം ഒരു ജീവകോശം യാദൃച്ഛികമായി പരിണാമത്തിലൂടെ ഉടലെടുത്തു എന്ന് തെളിയിക്കുവാൻ തെളിവുണ്ടോ എന്തെങ്കിലും സാക്ഷ്യപത്രങ്ങളുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള വാദഗതികളുണ്ടോ ഇല്ല യാദൃച്ഛികമായി ഉടലെടുത്തു എന്ന് ഒരാൾക്കും വാദിക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ സങ്കീർണമാണ് യഥാർത്ഥത്തിൽ ജീവകോശം നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര കാലമായി നമ്മൾ ലബോറട്ടറികളിൽ ജീവകോശം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എത്ര കാലം ചുരുങ്ങിയത് രണ്ട് നൂറ്റാണ്ടോളം കാലമായി ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണശാലകളിൽ ഒരു ജീവകോശത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ നമ്മൾക്കൊരു ജീവകോശം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ ജീവകോശം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നോക്കുക ഈ ഇത്രയും കാലത്തെ മനുഷ്യർ ആർജിച്ചെടുത്ത വിജ്ഞാനങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നു രണ്ട് നൂറ്റാണ്ട് കാലത്തെ ശാസ്ത്രജ്ഞന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു ഇത്ര കാലം കൊണ്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത പരീക്ഷണ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ പൂർവികർ നേടിയെടുത്ത അറിവും അവരുടെ അനുഭവ സമ്പത്തും നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആധുനിക സങ്കേതങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദിഷണാശാലികളായ ശാസ്ത്രജ്ഞന്മാർ ആസൂത്രണം ചെയ്ത് പണിയെടുത്തിട്ട് ഇത്ര കാലമായിട്ടൊരു ജീവകോശം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് പ്രപഞ്ചത്തിൽ വളരെ സങ്കീർണമായ ചില രാസപ്രക്രിയകളിലൂടെ വളരെ യാദൃച്ഛികമായി ചില തന്മാത്രകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരു ജീവകോശം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഒരു ജീവകോശം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജീവി വർഗത്തിന്റെ ഒരു അവയവമല്ല ഒരു ജീവിയല്ല ഒരു ജീവി വർഗമല്ല ഒന്നുമല്ല ഈ ജീവജാതികളുടെ മുഴുവൻ അടിസ്ഥാന ഇഷ്ടികയായ ഒരു ജീവകോശം ആ ജീവകോശമെങ്കിലും പരിണാമത്തിലൂടെ ഉടലെടുത്തു എന്ന് തെളിയിക്കുവാൻ സന്നദ്ധതയുള്ള ഏതെങ്കിലും യുക്തിവാദി കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രഖ്യാതനായ യുക്തിവാദിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന യുക്തിവാദിയാണ് റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹമാണ് യുക്തിവാദത്തിന്റെ പുതിയ പ്രവാചകൻ മിഷിഹ അദ്ദേഹം എഴുതിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ മലയാളത്തിലേക്കടക്കം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരു ചട്ടം മുതൽ അവസാനത്തെ ചട്ടം വരെ നമ്മൾ വായിച്ചു നോക്കുക അതിലെവിടെയും ഒരു ജീവകോശം പരിണാമത്തിലൂടെ എങ്ങനെയാണ് ഉടലെടുത്തത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നേയില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഒട്ടകം എന്നല്ല യഥാർത്ഥത്തിൽ മുഴുവൻ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ജീവകോശം പോലും വളരെ സങ്കീർണമാണ് ആ സങ്കീർണം എന്ന് പറയുമ്പോൾ ഒരു ആസൂത്രകനില്ലാതെ ഒരു നിലക്കും ഉടലെടുക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ സങ്കീർണമാണ് അതിനെ വിശദീകരിക്കുവാൻ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് ഒരിക്കലും കഴിയില്ല എന്നതാണ് സത്യം ഡാർവിൻ ജീവിച്ച സമയത്ത് ജീവനെക്കുറിച്ചും ജീവകോശത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണകൾ വളരെ പരിമിതമായിരുന്നു ആ ധാരണകളുടെ ചെലവിലാണ് യഥാർത്ഥത്തിൽ ഡാർവിന്റെ സിദ്ധാന്തങ്ങൾ കുറച്ചു കാലം ജീവിച്ചത് എന്നാൽ ഇന്ന് ജീവൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്കറിയാം അത് യാദൃച്ഛികമായി രൂപം കൊണ്ടു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള ആരെയും ലോകത്ത് കിട്ടുകയില്ല 90s പോൾ ഡെബിസ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞത് വളരെ യാദൃച്ഛികമായി ചില രാസപരിണാമങ്ങളിലൂടെ മനുഷ്യന്റെ തലച്ചോറുണ്ടായി എന്ന് വിശ്വസിക്കാൻ മനുഷ്യന്റെ തലച്ചോറുണ്ടായി എന്ന് വിശ്വസിക്കാൻ ശരാശരി ബുദ്ധിയുള്ള ആരെയും ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി അതുതന്നെയാണ് സത്യവും നമ്മുടെ ബുദ്ധിയെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ആ ബുദ്ധി എന്ന് പറയുന്ന പ്രതിഭാസം അന്ധമായ രാസ സംയുക്തങ്ങളുടെ സംയോജനം വഴി രൂപം കൊണ്ടു എന്ന് പറയുന്നവരുടെ മനസ്സ് എന്തുമാത്രം ചിന്താരഹിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവർക്ക് യുക്തിവാദികൾ എന്ന മേൽവിലാസം കിട്ടി എന്നതാണ് ഒരു പക്ഷേ ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ തമാശ എന്ന് എനിക്ക് തോന്നുന്നു അസ്സലാമു അലൈക്കും എന്റെ പേര് ഇസ്മായിൽ ഇന്ന് നിലനിൽക്കുന്ന പല തിയറികളുണ്ട് പ്രപഞ്ചം ഉണ്ടായതിനെ പറ്റി അതിലേറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ബിഗ് ബാങ് തിയറിയാണ് അപ്പൊ ബിഗ് ബാങ് തിയറിക്ക് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു പിന്നെ കോടിക്കണക്കിന് ഗാലക്സികൾ ആ ഗാലക്സിയിൽ കോടിക്കുന്ന നക്ഷത്ര സമൂഹങ്ങൾ അതിൽപ്പെട്ട മിൽക്കി വേ ഗാലക്സിയിലുള്ള എത്രയോ പ്ലാനറ്റിന്റെ അടിയിലുള്ള ചെറിയൊരു തരിശാണ് ഭൂമി ഈ ഭൂമിയിൽ സെൻട്രലി മനുഷ്യരെ ബന്ധപ്പെട്ടിട്ടാണ് മൊത്തമുള്ള പ്രപഞ്ചം മൊത്തം ഞാൻ ഉണ്ടാക്കിയെന്ന് ദൈവം പറയുന്നുണ്ട് അപ്പൊ മറ്റുള്ളതിന്റെ നിലവിന്റെ പ്രസക്തി എന്താണ് പിന്നെ മനുഷ്യവാസം ഭൂമിയിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി ആദം നബി എന്ന ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആദം നബിന്റെ കാലഘണ്ഡ ഇസ്ലാമിക ചരിത്രത്തിൽ 15,000-20,000 വർഷവും പറയുന്നത് അത് 40-45 ലക്ഷം വർഷം പഴക്കമുള്ള
മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ പല ഭാഗത്ത് കണ്ടെത്തിയിരുന്നു. ജാവ മനുഷ്യൻ, ബിൽ ഡൗൺ മനുഷ്യൻ, ലൂസി, ഇങ്ങനെയുള്ള പലതും പലതും, അഷ്ടോപിറ്റ, സോമ്യ, ലിബസി, ഇങ്ങനെയുള്ള ഇത്. അപ്പൊ ഒരു പരിണാമത്തിന്റെ ഗണ്ണ അതിലും കാണിക്കുന്നുണ്ട്. പക്ഷെ ആദം നബി പരിപൂർണ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഈ കാണുന്ന ഈ സ്കെലട്ടനും ഇതുമായിട്ടൊരു വൈരുദ്ധ്യമില്ലേ? പിന്നെ രണ്ട് പിന്നെ മൂന്നാം മനനായ ഇസ്മായിൽ സാഹിബ് നമ്മുടെ ചർച്ചയ്ക്ക് ചൂട് പിടിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തോട് ആദ്യമായി നന്ദി പറയുക. ഇവിടെ ദൈവമുണ്ടോ എന്ന തലക്കെട്ടിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ തീർച്ചയായും അതിന്റെ മർമ്മ പ്രസക്തമായ ഒരു ഭാഗമാണല്ലോ നമ്മുടെ കാലത്തെ പരിണാമവാദം. പിന്നെ പരിണാമ സിദ്ധാന്തം ശരിയല്ല, അതിന് തെളിവുകളില്ല എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒന്നാമതായി ഉന്നയിച്ചിരിക്കുന്ന സംശയം, കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി എന്റെ തലയിൽ കയറിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ആദ്യം പറഞ്ഞത് ബിഗ് ബാങ് തിയറിയെ കുറിച്ചായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ, അല്ലെ? ബിഗ് ബാങ് തിയറിക്ക് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു എന്നാണ്, മുമ്പുള്ള അവസ്ഥ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിഗ് ബാങ് സംഭവിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താണെന്നാണ് ഉദ്ദേശിച്ചത്, അതല്ല. ബിഗ് ബാങ് തിയറി രൂപപ്പെടുന്നതിന് മുമ്പ് ശാസ്ത്ര ലോകത്ത് അതിനെക്കുറിച്ച് നിലനിന്നിരുന്ന വീക്ഷണം എന്തായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാത്തിനും തുടക്കം ദൈവമാണല്ലോ. അപ്പൊ ദൈവം ആണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പുള്ളവരെ ഒരു അവസ്ഥ ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പൊ കാര്യകാലബന്ധങ്ങളുടെ ശൃംഖല അവിടെ അവസാനിക്കുമ്പോൾ അപ്പൊ ഉത്തരം കിട്ടുന്നില്ലല്ലോ. ബിഗ് ബാങ് തിയറി അനുസരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നു. ആ സിദ്ധാന്തങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടതല്ല, നമുക്കത് തെളിയിക്കാൻ സാധ്യവുമല്ല. കാരണം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു പ്രക്രിയയെ 100% സംശയാതീതമായി സ്ഥാപിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അസാധ്യമാണ്. എന്നാൽ നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. ആ സിദ്ധാന്തങ്ങളിൽ കൂടുതൽ സ്വീകാര്യമായി ശാസ്ത്രജ്ഞന്മാർ പരിഗണിക്കുന്നത് താരതമ്യേന ശരി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. മഹാവിസ്ഫോടന സിദ്ധാന്തം ശരിയായാലും തെറ്റായാലും പ്രപഞ്ചം ഒരു ആദിമ പിണ്ഡത്തിൽ നിന്നാണ് രൂപം കൊണ്ടത് എന്നും ഈ ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു എന്നും അവ വേർപ്പെടുകയാണ് ചെയ്തത് എന്നും പിന്നീട് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമെല്ലാമുള്ള വസ്തുതകൾ സംശയാതീതമായി തന്നെ ശാസ്ത്ര ലോകത്ത് ഇന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു എന്നാണ് ഈ ചോദ്യത്തിന് ലോകത്തെ ഒരു ശാസ്ത്രജ്ഞന്റെയും കയ്യിൽ ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. ആ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ പകച്ചു നിൽക്കുകയാണ്. പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ബിഗ് ബാങ്ങോടുകൂടി ഉണ്ടായി. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലാരിറ്റിയാണ്, ഒരു വൈചിത്രമാണ്. വൈചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത കാലത്തിന്റെ ഒരു ബിന്ദുവാണ്. ആ ബിന്ദുവിൽ നമ്മുടെ നിയമങ്ങൾക്ക്, നമ്മുടെ അനുമാനങ്ങൾക്ക്, നമ്മുടെ ധാരണകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾക്ക് ഒരു നിലക്കും പഠിക്കാൻ കഴിയാത്തൊരു അവസ്ഥാവിശേഷമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന ആദിമ പിണ്ഡം എന്ന് പറയുന്ന കോസ്മിക് എഗ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷം. ശാസ്ത്രം പറയുന്നതെന്ന് വെച്ചാൽ ഒരു മഹാപൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറി മുതൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതിനു മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരിക്കലും പഠിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ മുമ്പ് കാലം എന്ന് പറയുന്നൊരു പ്രതിഭാസമില്ല, സ്ഥലം എന്ന് പറയുന്നൊരു പ്രതിഭാസമില്ല. നമ്മൾ ജീവിക്കുന്നത് സ്ഥലകാലത്തിലാണ്. ഐൻസ്റ്റൈന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചതുർമാന സ്ഥലകാല നൈരന്തര്യത്തിലാണ്. ആ ചതുർമാന സ്ഥലകാല നൈരന്തര്യം സൃഷ്ടിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ മഹാവിസ്ഫോടനം വഴിയാണ്. ആ മഹാവിസ്ഫോടനം നടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മുടെ തലച്ചോറിന് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ തലച്ചോറ് സ്ഥലകാലത്തെക്കുറിച്ച് മാത്രം പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സ്ഥലകാലം തന്നെ മഹാവിസ്ഫോടനത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് മഹാവിസ്ഫോടനത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മുടെ തലച്ചോറ് കൊണ്ട് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാവിസ്ഫോടനത്തിന് മുമ്പ് എന്തായിരുന്നു എന്ന് പറയാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. എന്നാൽ മഹാവിസ്ഫോടന സിദ്ധാന്തത്തോടുകൂടി പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം ശാസ്ത്ര ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രപഞ്ചത്തെക്കുറിച്ച് ലോകത്ത് ഒരുപാട് തിയറികൾ നിലനിന്നിരുന്നു. ആ തിയറികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയായിരുന്നു സ്റ്റഡി സ്റ്റേറ്റ് തിയറി. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാൽ സ്ഥിരസ്ഥിതി സിദ്ധാന്തം. സ്ഥിരസ്ഥിതി സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യും.
സ്ഥിരസ്ഥിതി സ്ഥിതി സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം എല്ലാ കാലത്തും ഇതുപോലെ ഇവിടെ നിലനിന്നിരുന്നു, എല്ലാ കാലത്തും അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പ്രപഞ്ചത്തിനൊരു തുടക്കമില്ല, അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കാനാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി യഥാർത്ഥത്തിൽ ശാസ്ത്ര ലോകത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പ്രഗത്ഭരായ പല ശാസ്ത്രജ്ഞന്മാരും യഥാർത്ഥത്തിൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ വക്താക്കളായിരുന്നു. നമ്മുടെ കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള കൂട്ടായ്മകൾ ഭൗതികവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള ശാസ്ത്രത്തിന്റെ ലേബലുള്ള പ്രത്യയശാസ്ത്ര പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ മുഴുവൻ യഥാർത്ഥത്തിൽ സ്ഥിതി സിദ്ധാന്തത്തെക്കുറിച്ചാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പേജുകൾ നീക്കിവെക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള യുക്തിവാദ സംഘം പോലുള്ള കൂട്ടായ്മകൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ മറിച്ചു നോക്കിയാൽ അവയിൽ മുഴുവൻ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയെക്കുറിച്ച്, പ്രപഞ്ചത്തിനൊരു തുടക്കമില്ലാത്തതിനെ കുറിച്ച്, അനാദിയായ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾക്ക് വായിക്കാൻ കഴിയും. പക്ഷേ ആ സിദ്ധാന്തങ്ങൾക്ക് ശാസ്ത്ര ലോകത്ത് ചരമക്കുറിപ്പെഴുതപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന വസ്തുത ശാസ്ത്ര ലോകം നിർവിവാദം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ ആ തുടക്കത്തിനൊരു തുടക്കക്കാരനുണ്ടാകൽ ആവശ്യമാണ്. അവിടെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഒരു സ്രഷ്ടാവ് ആവശ്യമുണ്ട് എന്ന മതത്തിന്റെ നിലപാടിനെ ശരിവെക്കുന്ന രീതിയിലാണ്, സാധൂകരിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ശാസ്ത്ര പഠനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബാങ് തിയറി ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നത് കേരളത്തിലെ യുക്തിവാദികൾക്ക് മുന്നിലാണ്, അല്ലാതെ മതവിശ്വാസികൾക്ക് മുന്നിലല്ല എന്നതാണ് സത്യം. രണ്ടാമതായി അദ്ദേഹം സൂചിപ്പിച്ചത് ഈ മഹാപ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് അറിയപ്പെട്ടിടത്തോളം ജീവനുള്ളത്, ജീവന്റെ സാന്നിധ്യമുള്ളത്. അപ്പോൾ മറ്റുള്ള പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളുടെ, ഗോളങ്ങളുടെ, ഗ്രഹങ്ങളുടെ, നക്ഷത്രങ്ങളുടെ എല്ലാം പ്രസക്തി എന്താണ് എന്നാണ്. അതിന്റെ പ്രസക്തി എന്താണ് എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പരിമിതികളിലും പരിധികളിലും നിന്നുകൊണ്ട് ആലോചിക്കുവാനും അന്വേഷിക്കുവാനും മാത്രമേ കഴിയൂ. ഈ മഹാപ്രപഞ്ചം എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചത്തിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അനന്തവിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം പ്രപഞ്ചത്തിന്റെ മുക്കുമൂലകളിലേക്ക് സഞ്ചരിക്കുവാനും അവിടെ പര്യവേക്ഷണങ്ങൾ നടത്തുവാനും അതിന്റെ കൃത്യമായ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുവാനും കഴിയാത്തിടത്തോളം കാലം ഈ പ്രപഞ്ചത്തെ മുഴുവൻ വ്യാഖ്യാനിക്കണമെന്ന് നമ്മൾ ശഠിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, ഓരോ ഗോളവും നക്ഷത്രവും ഗ്രഹവും എല്ലാം എന്തിനു വേണ്ടി പടച്ചു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, നമുക്ക് നൽകപ്പെട്ട പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണമെങ്കിൽ അവയെക്കുറിച്ച് മുഴുവൻ നമുക്ക് പഠിക്കാൻ കഴിയണം. അങ്ങനെ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നേ വരെ അത് പഠിക്കാൻ പൂർണ്ണമായി നമുക്ക് കഴിയുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ശാസ്ത്ര ലോകത്തെ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത്. അത്തരമൊരു അവസ്ഥാവിശേഷത്തിൽ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യത്തെ പൂർണ്ണമായി നമ്മുടെ പഠന നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിയുടെ പരിമിതികൾ മനസ്സിലാക്കാതെയുള്ള ഒരു വാശിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മനുഷ്യ ജീവിതവുമായി മഹാപ്രപഞ്ചത്തിന് വല്ല ബന്ധവുമുണ്ടോ? മനുഷ്യ ജീവിതം ഭൂമിയിൽ പാകപ്പെടാനും പുഷ്ടിപ്പെടാനും ആവശ്യമായ രീതിയിലാണ് ഈ മഹാപ്രപഞ്ചം മുഴുവൻ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വാദിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഒരർത്ഥമല്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ പറഞ്ഞിരുന്നത്. ഈ മഹാപ്രപഞ്ചം, അതിന്റെ നടുവിൽ ചെറിയൊരു ഭൂമി, ആ ഭൂമിയിൽ കുറച്ച് മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവിതവുമായി അവരുടെ ജീവിതത്തിന്റെ രീതികളുമായി അവർ ജീവിക്കുന്ന അന്തരീക്ഷവുമായി പ്രപഞ്ചത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, അത് യാദൃശ്ചികമായി രൂപം കൊണ്ടതാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം ശാസ്ത്ര ലോകത്ത് ഇതിനെക്കുറിച്ച് മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ സിദ്ധാന്തം ആന്ത്രോപിക് കോസ്മിക് തിയറിയാണ്. ആന്ത്രോപിക് കോസ്മിക് തിയറി പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ് പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇത് സിദ്ധാന്തമാണ്. പക്ഷേ ഒരു സിദ്ധാന്തം എന്ന നിലക്ക് ഇന്ന് ശാസ്ത്ര ലോകത്ത് ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തം അതാണ്. ആ സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഗോളങ്ങളും ആ ഗോളങ്ങൾ യാദൃച്ഛികമായി വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുകയല്ല, മറിച്ച് ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ രീതിയിൽ, ഭൂമിയിൽ മനുഷ്യ ജീവൻ സാധ്യമാകുന്ന രീതിയിൽ, ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതത്തെ എളുപ്പമാക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ വിശാല പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ആന്ത്രോപിക് കോസ്മി തിയറി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആന്ത്രോപിക് എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടതെന്നാണ്. പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് ആ സിദ്ധാന്തം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഭൗതികവാദികൾ പറയുന്നതിൽ നിന്ന്
വ്യത്യസ്തമായി മനുഷ്യനു വേണ്ടി പടക്കപ്പെട്ടതാണ് ഈ ഭൂമിയും അതിനു ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും പറയാൻ ആരംഭിച്ച ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം. മൂന്നാമത്തെ കാര്യം പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം 15,000 വർഷങ്ങൾക്ക് മുമ്പാണ് പടക്കപ്പെട്ടത് എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അള്ളാഹുവും റസൂലും വളരെ കൃത്യമായി ആദം നബി പടക്കപ്പെട്ടത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, ഇത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്ന് പറയാത്തിടത്തോളം കാലം മറ്റ് ആര് അങ്ങനെ എന്തഭിപ്രായങ്ങൾ പറഞ്ഞാലും അവ കേവലം അനുമാനങ്ങളും അഭിപ്രായങ്ങളും മാത്രമാണ്. അവക്കൊന്നും അപ്രമാദിത്വമില്ല, അവ അതുപോലെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വവും മുസ്ലിങ്ങൾക്കില്ല. ഇവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് സൃഷ്ടിക്കപ്പെട്ടതായാലും ശരി, പരിണാമ സിദ്ധാന്തത്തിന് തെളിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞത് അതിനു മുമ്പ് ഒരുപാട് ഫോസിൽ കിട്ടിയണല്ലോ എന്നാണ്. ഫോസിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം ശരിയാണ്, പക്ഷേ ആ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് മുമ്പ് മനുഷ്യന്റെ കുറെ പൂർവികർ, പൂർണ്ണമായ മനുഷ്യ ശരീരമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനും കുരങ്ങിനും ഇടയിലുള്ള ഇടക്കണ്ണികൾ എന്ന് വിളിക്കാവുന്ന കുറെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ശരി ആ ഫോസിലുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, പിൽഡൗൺ മനുഷ്യൻ. എന്താണ് പിൽഡൗൺ മനുഷ്യൻ? പിൽഡൗൺ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ കുരങ്ങനും മനുഷ്യന്റെ ഇടയിലുള്ള ഒരു മിസ്സിംഗ് ലിങ്കാണ്, ഇടക്കണ്ണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു ഒരു ഫോസിലാണ്, തലയോട്ടിയാണ്. ആ തലയോട്ടി എന്തായിരുന്നു? അത് യഥാർത്ഥത്തിൽ കുരങ്ങിന്റെയും മനുഷ്യന്റെയും തലയോട്ടിയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർമ്മിച്ചൊരു കൃത്രിമ ഫോസിലായിരുന്നു എന്ന വസ്തുത ശാസ്ത്ര ലോകത്തിന് മുഴുവൻ ഇന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പിൽഡൗൺ എന്ന് പറയുന്ന എന്ന പേരിൽ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് ഒരു തരം ഏച്ചുകെട്ടലാണ്. അത് കുരങ്ങന്റെ തലയോട്ടിയിൽ നിന്ന് ഒരു ഭാഗെടുത്തു, മനുഷ്യന്റെ തലയോട്ടിയിൽ നിന്ന് ഒരു ഭാഗെടുത്തു, എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചു. രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് നമ്മുടെ പരിണാമവാദികൾ പറഞ്ഞു, കണ്ടോ കുരങ്ങിനും മനുഷ്യർക്കും ഇടയിൽ ഉള്ള കണ്ണിയായ പിൽഡൗൺ മനുഷ്യന്റെ ഫോസിൽ ഇതാ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ മനുഷ്യർക്ക് മുമ്പ് പൂർണ്ണമായി മനുഷ്യാവസ്ഥ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു ജീവിയുടെ ഫോസിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പ്രദർശിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിടിക്കപ്പെട്ടു, അത് വലിയൊരു തട്ടിപ്പായിരുന്നു എന്ന് തെളിഞ്ഞു. നമ്മൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞ റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകം വായിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയും അദ്ദേഹം അതിൽ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പിൽഡൗൺ തട്ടിപ്പ് നടത്തിയത് പരിണാമവാദികളല്ല എന്ന് പറയാനാണ്. പരിണാമവാദികളല്ല പിൽഡൗൺ തട്ടിപ്പ് നടത്തിയത് എന്ന് പറയാനാണ്, സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന്റെ അർത്ഥം അത് തട്ടിപ്പാണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല എന്നാണ്. അത് തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. പതിറ്റാണ്ടുകളോളം ലോകത്തെ പരിണാമവാദികൾ ലോകത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു കൃത്രിമ ഫോസിലായിരുന്നു അത് എന്ന് ലോകത്തിലെ ഏറ്റവും പ്രഖ്യാതനായ പരിണാമവാദിക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ വന്നു ചേരുന്നത്. നമ്മള് പാവങ്ങളായിട്ടാണ് സത്യം പറഞ്ഞാൽ. ശാസ്ത്രജ്ഞന്മാരെല്ലാം വളരെ സത്യസന്ധരാണ്, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന പുസ്തകങ്ങളെല്ലാം വളരെ സത്യസന്ധമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ ലോകത്തെ ഏറ്റവും അധികം തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത് പരിണാമവാദത്തിന്റെ പേരിലാണ്. ഫോസിലുകൾ കൃത്രിമമായി നിർമ്മിക്കുക എന്നത് പരിണാമവാദികളുടെ ഹോബിയാണ്, ഒന്നും രണ്ടുമല്ല. എത്രയോ തവണ മനുഷ്യന്റെ പൂർവികർ എന്ന് പറഞ്ഞുകൊണ്ട് ചില മനുഷ്യവർഗങ്ങളെ അവതരിപ്പിക്കുവാൻ വേണ്ടി എത്രയോ കൃത്രിമ ഫോസിലുകൾ പലതും ഏച്ചുകൂട്ടി അവർ നിർമ്മിച്ചിട്ടുണ്ട്. അത്തരം തട്ടിപ്പുകൾ പലതും പിൽക്കാലത്ത് പിടികൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരിണാമ തട്ടിപ്പുകളെല്ലാം കൂടി ഒരു മ്യൂസിയമായി സംരക്ഷിക്കാൻ മാത്രം അതിന് എണ്ണ വലുപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിണാമവാദികൾ ഫോസിലുകൾ ഉപയോഗിച്ച് നടത്തിയ കൃത്രിമങ്ങൾ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം. ഞാനിവിടെ പറയുന്നത് പരിണാമവാദികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്രിമമായി ഫോസിലുകളിൽ തട്ടിപ്പുകൾ നടത്തി ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അവർ കുറെ ഫോസിലുകൾ അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് അത് സത്യമാണ് എന്ന് വിചാരിച്ച് അതിന്റെ പിറകിൽ നമ്മൾ പോകരുത്, അതിന്റെ വസ്തുത അന്വേഷിക്കുവാൻ നമുക്ക് കഴിയണം. അത് ഏതുവരെയെന്ന് ചോദിച്ചാൽ ഈ തട്ടിപ്പുകൾ ഒരു കഥ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. ഇപ്പോ പിന്നെ നട്ടല് വേറെ രൂപത്തിലുള്ള ഒരു കുരങ്ങ് വർഗം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി പരിണാമവാദികൾ ചെയ്യുക, ചിലപ്പോ നട്ടലിന് രോഗം ഉണ്ടായിരുന്ന ഒരു കുരങ്ങിന്റെ ഫോസിൽ എടുത്തുകൊണ്ടുവരായിരിക്കും. എളുപ്പമുള്ള പണിയാണ്. ആ കുരങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ കുരങ്ങിന്റെ നട്ടലിന് എന്തോ രോഗം ബാധിച്ചതുകൊണ്ട് ആ നട്ടലിന് എന്തോ ഒരു വളവോ തിരിവോ ഉണ്ടായിട്ടുണ്ടാകും. അത് എടുത്തുകൊണ്ടിരുന്നിട്ട് കുരങ്ങിന്റെ പൂർവികനായ നട്ടലിന് ചെറിയ വ്യത്യാസമുണ്ടായിരുന്ന കുരങ്ങ് എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുക. ഇത്രയും നികൃഷ്ടമായ രീതിയിലാണ്, ഇത്രയും യാതൊരു ലജ്ജയുമില്ലാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ഫോസിൽ തട്ടിപ്പുകൾ മുഴുവൻ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശദമായി പഠിക്കുവാൻ നിങ്ങൾക്ക് ആ രംഗത്തുള്ള ഗ്രന്ഥങ്ങളും മറ്റും അവലംബിക്കും.
നടക്കാവുന്നതാണ്. ഇതുപോലുള്ള ഒരു സദസ്സിൽ അതെല്ലാം കൂടി വിശദീകരിക്കുവാൻ സാധ്യമല്ല. സുഹൃത്ത് ചോദിച്ച സ്ഥിതിക്ക് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ചോദ്യം കൂടാ. ഭൂമിയിലെ അള്ളാഹു പ്രതിനിധിയെ സൃഷ്ടിക്കുന്ന മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ റബ്ബെ രക്തചൊരിച്ചിൽ നിൽക്കുന്ന ഒരു വർഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നത്? അപ്പൊ ഈ വർഗം രക്തചൊരിച്ചിൽ ഉണ്ടാക്കുന്ന മലക്കുകൾക്ക് മുൻകൂട്ടിയിട്ട് എങ്ങനെ വിവരം കിട്ടി? അപ്പൊ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ഇതേപോലത്തെ വർഗത്തിലെ വേറെ ഏതെങ്കിലും ലോകത്തെ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? അതല്ല മലക്കൾ ഈ ചോദിക്കാനുള്ള കാരണം എന്ത്? സഹോദരന്റെ ചോദ്യം, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് അള്ളാഹു പറഞ്ഞപ്പോ മലക്കുകൾ എന്തിനാണ് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന ഈ വിഭാഗത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചതിൽ നിന്ന്, അതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും മനുഷ്യരുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മലക്കുകൾ അങ്ങനെ മനുഷ്യർ ഇങ്ങനെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 30-ാമത്തെ വചനത്തിലാണ് ഈ കാര്യം അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. അവിടെ അള്ളാഹു ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ മനുഷ്യർ ഒരു ഖലീഫയെ നിയോഗിക്കുന്നു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ആ ഖലീഫ എന്ന പദത്തിന്റെ വിശാലമായ അർത്ഥം സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുവാൻ അനുവാദം ലഭിക്കപ്പെട്ടവർ എന്നാണ്. അഥവാ അള്ളാഹു സൃഷ്ടിക്കുന്ന വിഭാഗം, സൃഷ്ടിക്കാൻ പോകുന്ന വിഭാഗം, അത് സ്വതന്ത്രമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുവാദം ലഭിച്ച, സ്വാതന്ത്ര്യം ലഭിച്ച സൃഷ്ടിയാണ് മനുഷ്യർ എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും മലക്കുകൾ എന്നുള്ളത് അവർക്ക് സ്വാതന്ത്ര്യമില്ല. മലക്കുകളുടെ പ്രവർത്തനങ്ങൾ എന്താണോ ദൈവം കൽപ്പിച്ചത്, അവരോട് കൽപ്പിച്ചത്, അത് അതേപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനം. അതല്ലാതെ ഒരിക്കലും ആ പ്രവർത്തനങ്ങളിൽ ഒരു അനുസരണക്കേട് കാണിക്കുവാനോ അല്ലെങ്കിൽ അതല്ലാത്ത രൂപത്തിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനോ ഒരിക്കലും മലക്കുകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്ന വിഭാഗമായി ഖലീഫയായി പരിചയപ്പെടുത്തിയത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ജീവിവർഗമായിട്ടാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ഈ ഒരു വിഭാഗം അവരുടെ സ്വതന്ത്രമായ ചിന്തകൾ ഉപയോഗിക്കുമ്പോൾ, അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ അവരിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രക്തച്ചൊരിച്ചിലുകളിലേക്കെത്തും. അതാണ് മലക്കുകൾ, അതുകൊണ്ടാണ് ഖലീഫ എന്ന് പടച്ചതമ്പുരാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ട ജീവിയാണ് മനുഷ്യൻ എന്നതുകൊണ്ടാണ് മലക്കുകൾ ആ രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ വചനത്തെ, ഈ ഖുർആനിക വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ മലക്കുകൾ എന്നുള്ളത് അവർക്ക് സ്വാതന്ത്ര്യമില്ല, അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയാണ് മലക്കുകളുടെ ഉത്തരവാദിത്തമായിട്ടുള്ളത്. എന്നാൽ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവർക്ക് ഇന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും പ്രവർത്തിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാഭാവികമായും ആ സ്വാതന്ത്ര്യത്തിലൂടെ അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ രക്തച്ചൊരിച്ചിലുകളിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് മലക്കുകൾ ഇന്നി ജാഇലുൻ ഫിൽ അർലി ഖലീഫ എന്ന്, ഞാനൊരു ഖലീഫയെ നിയോഗിക്കാനിരിക്കുന്നു, ഒരു പിൻഗാമിയെ നിയോഗിക്കാനിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ മലക്കുകൾ ആ രൂപത്തിൽ പ്രതികരിച്ചത് എന്നാണ് ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഞാൻ ചാലാട് സ്വദേശിനിയാണ്. ഇങ്ങനെ ഒരു വേദിയില് ഈ ഒരു ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കുറച്ച് ഹിന്ദു സഹോദരിമാരുടെ സംശയമാണ്, ഇസ്ലാം അല്ലാത്ത മതവിശ്വാസികൾക്ക് തികച്ചും സ്വർഗം ദൈവം നിഷേധിക്കുന്നുണ്ടോ? സഹോദരിയുടെ ചോദ്യം ചില ഹൈന്ദവ സഹോദരിമാരുടെ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇസ്ലാം സ്വീകരിക്കാത്തവർക്ക് മറ്റുള്ള ആളുകൾക്ക് സ്വർഗം പടച്ചറുപ്പ് നിഷിദ്ധമാക്കിയിട്ടുണ്ടോ എന്ന് വളരെ പ്രസക്തമാണ് ചോദ്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യരെന്ന നിലയിൽ സട്ടാവും സംരക്ഷകനുമായി ഉടയ തമ്പുരാന്റെ സൃഷ്ടികളാണ് ലോകത്തെ മുഴുവൻ മനുഷ്യർ.
അവർ ഏത് വർഗത്തിലും വർണ്ണത്തിലും ദേശത്തിലും ഭാഷയിലും പെട്ടവരാണെങ്കിലും സട്ടാവായുടയ തമ്പുരാന്റെ സൃഷ്ടികളാണ് സകല മനുഷ്യർ. മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ച സട്ടാവായുടയ തമ്പുരാൻ നമുക്ക് പടച്ചറബിനോടുള്ള ബാധ്യതയായി പരിചയപ്പെടുത്തുന്നത് അവനെ മാത്രം ആരാധിക്കുക എന്ന്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചറബ് സൃഷ്ടിച്ചത് തന്നെ ലോകരക്ഷിതാവായ ഉടയ തമ്പുരാനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലയിൽ നമ്മെ സൃഷ്ടിച്ച നമുക്ക് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും സംസാരിക്കുവാനുള്ള കഴിവുകളും ചിന്തിക്കുവാനുള്ള സിദ്ധവൈഭവമുള്ള ബുദ്ധിയും എല്ലാമെല്ലാം നൽകിയ നമ്മൾ ചോദിക്കാതെ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടംഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കവേ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഒരുക്കി തന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന നമുക്ക് നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ നാഡി വ്യവസ്ഥകളുടെയും നമ്മുടെ മസ്തിഷ്ക കോശങ്ങളുടെ എല്ലാം വളർച്ചയ്ക്ക് അനുഗുണമായ അമ്മിഞ്ഞയടക്കം സംവിധാനിച്ചു തന്ന പടച്ചറബ് ഈ ലോകത്തെ വ്യത്യസ്തങ്ങളായ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യജീവന നിലനിൽപ്പിന് സഹായകമാകുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെയുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന പടച്ചറബിനെ മാത്രം ആരാധിക്കുക എന്നത് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ സട്ടാവായ ഉടയ തമ്പുരാന്റെ കൽപ്പനയിലേക്ക് മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക വ്യക്തി പഠിപ്പിച്ച മതമോ ആശയമോ ആദർശമോ അല്ല, മറിച്ച് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചറബിൽ നിന്നുള്ള മാർഗദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നോഹാകട്ടെ, ലോത്താകട്ടെ, അബ്രഹാം ആകട്ടെ, ഇസ്മായിലാകട്ടെ, ഇസ്ഹാഖ് ആകട്ടെ, മോസസ് ആകട്ടെ, ഈസാ നബി ആകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന നിരവധി അനവധി പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച, അവരെല്ലാം ക്ഷണിച്ച, അവരെല്ലാം ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത് സ്രഷ്ടാവിന്റെ ഈ മാർഗത്തിലേക്കാണ്, മാർഗദർശനത്തിലേക്കാണ്, അഥവാ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന് സ്വന്തത്തെ സമർപ്പിക്കുക എന്ന ആദർശത്തിലേക്ക്, സട്ടാവായ ഉടയ തമ്പുരാന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്ന മാർഗദർശനത്തിലേക്ക്, എങ്കിൽ മാത്രമേ നാളെയുടെ ലോകത്ത് മോക്ഷവും സ്വർഗവും നേടിയെടുക്കാൻ ഉതകുകയുള്ളൂ എന്ന ആശയത്തിലേക്കാണ് മുഴുവൻ പ്രവാചകന്മാരും ലോക ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാകട്ടെ, ഏത് വർഗത്തിലോ വർണ്ണത്തിലോ പ്രദേശത്തിലോ വിഭാഗത്തിലോ പെട്ടവനാകട്ടെ, മനുഷ്യനെന്ന നിലയിൽ മനുഷ്യൻ അടിസ്ഥാനപരമായും അവനവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ ആരാധ്യത അംഗീകരിക്കേണ്ടതുണ്ട്. അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ തന്നെ ശുദ്ധ ഏകദൈവ ആരാധനയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പലപ്പോഴും ഈ പച്ചയായ പരമയാഥാർത്ഥ്യത്തിൽ നിന്ന് തെന്നിമാറി പലപ്പോഴും 33 കോടി ദൈവസങ്കല്പങ്ങളിലേക്ക് പോയി പോകുന്ന മതവിശ്വാസികൾ ശുദ്ധ ഏകദൈവ ആരാധനയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ബൈബിൾ, പഴയ പുതിയ നിയമ പുസ്തകത്തിലെ വചനങ്ങൾ, അതിൽ നിന്ന് മാറി തൃത്വദൈവ സങ്കല്പങ്ങളിലേക്കും ബഹുദൈവ വിശ്വാസങ്ങളിലേക്കും മാറിപ്പോകുന്ന മതവിശ്വാസികൾ, ഇത്തരത്തിലുള്ള വിശ്വാസരംഗത്തെ വൈകല്യങ്ങളും ഇത്തരത്തിലുള്ള ഡീവിയേഷനും എല്ലാം ആത്യന്തികമായി നമ്മുടെ മോക്ഷത്തിന് തടസ്സം സൃഷ്ടിക്കും. എന്നാൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ദൈവീകമായ മാർഗദർശനമായതുകൊണ്ട് തന്നെ ഓരോ വ്യത്യസ്ത കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്ക് അതത് സമൂഹത്തെ ശരിയായ സത്യത്തിലേക്കും നന്മയിലേക്കും മോക്ഷത്തിലേക്കും സ്വർഗത്തിലേക്കും നയിക്കാൻ പടച്ചറബ് വ്യത്യസ്ത വേദഗ്രന്ഥങ്ങളും ഏടുകളും നൽകുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതോടൊപ്പം തന്നെ അവസാനത്തെ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്തിമ വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർആനും അവതരിപ്പിക്കപ്പെട്ടിരിക്കവേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള മാർഗവും മാർഗദർശനവും അതേ അന്തിമ വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കേണ്ടത് എന്നതിനുള്ള റോൾ മോഡലുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് വർഗത്തിലും വർണ്ണത്തിലും വിഭാഗത്തിലും പെട്ടവരായിരുന്നാലും മനുഷ്യരെന്ന നിലയിൽ സട്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാനിലേക്ക് മടങ്ങുക, സട്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാനെ മാത്രം ആരാധിക്കുക, സട്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാന്റെ കൽപ്പനകൾക്കും നിയമങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്ക് കടന്നു വരിക. ഈ ഒരു മനസ്സോടുകൂടെ നമുക്ക് ചുറ്റുമുള്ള, നമുക്ക് മുന്നിലുള്ള വ്യത്യസ്ത മത ദാർശനിക പ്രമാണങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഇക്കാര്യം ബോധ്യപ്പെടും. മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ നടപടിക്രമങ്ങൾ, അയൽവക്ക ബന്ധങ്ങളിൽ എന്നു തുടങ്ങി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിഖില മേഖലകളിലും കൃത്യമായ, പൂർണമായ, പ്രായോഗികമായ,
മാനവികമായ മാർഗദർശനം എവിടെ നിന്നാണ് ഒരു മനുഷ്യന് കിട്ടുക? ഏത് മതമാണ് ഏത് വേദഗ്രന്ഥമാണ് മനുഷ്യന് കൃത്യമായ മാർഗദർശനം നൽകുന്നത്? പലപ്പോഴും മനുഷ്യന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട, ധാർമ്മിക രംഗവുമായി ബന്ധപ്പെട്ട, സാമൂഹ്യ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വ്യത്യസ്ത മതഗ്രന്ഥങ്ങൾ പല നിയമങ്ങളും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും ആ നിർദ്ദേശങ്ങളും നിയമങ്ങളിലും ഒരുപാട് വൈരുദ്ധ്യങ്ങളും പോരായ്മകളും ന്യൂനതകളും നമുക്ക് കാണാൻ കഴിയുന്നു. പലപ്പോഴും പല വേദ പ്രമാണങ്ങളിലും കൈകടത്തലുകളും കൂട്ടിച്ചേർക്കലുകളും കാണാൻ കഴിയുന്നു. എന്നാൽ കൈകടത്തലുകളില്ലാത്ത, കൂട്ടിച്ചേർക്കലുകളില്ലാത്ത, വൈരുദ്ധ്യങ്ങളില്ലാത്ത, പുഴുക്കുത്തുകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, തകരാറുകളില്ലാത്ത വേദഗ്രന്ഥം എവിടെ? വിശുദ്ധ ഖുർആനിനെ ആ രംഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഖുർആനാകട്ടെ മുന്നോട്ട് വെക്കുന്ന ആശയമാകട്ടെ, മുന്നോട്ട് വെക്കുന്ന മതമാകട്ടെ, സട്ടാപം സംരക്ഷകനമായ ഉടയതമ്പുരനെ മാത്രം ആരാധിക്കണമെന്നും അവനെ സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കണമെന്ന്, ഈ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുന്നത് തന്നെയാണ് ഈ മതത്തെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സട്ടാവായി ഉടയതമ്പുരന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചുവരലാണ് മോക്ഷത്തിലേക്കുള്ള വഴിമാർഗം. അതല്ലാതെ ഓരോരുത്തർക്കും തോന്നിയ കാഴ്ചപ്പാടുകളിലേക്കും വീക്ഷണങ്ങളിലേക്കും പോയി പോയാൽ ഒരർത്ഥത്തിലും മോക്ഷപ്രാപ്തി സാധ്യമല്ല. സട്ടാവായി ഉടയതമ്പുരാന്റെ സൃഷ്ടികളാണ് നമ്മളെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള നന്മകളും ചുറ്റുപാടുകളും കാരുണ്യവും ഒരുക്കി തന്ന അവൻ പഠിപ്പിച്ച മാർഗത്തിലേക്കും വഴിയിലേക്ക് തിരിച്ചു വരലാണ് മോക്ഷത്തിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള വഴിമാർഗം. അതുകൊണ്ട് ഏതു വർഗത്തിലും ഏതു ലോകത്തും എവിടെയുള്ള ആളാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും, ഏതു മതത്തിലും വർഗത്തിലും പെട്ടവരാണെങ്കിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ ജീവിതത്തിന് കൃത്യമായ മാർഗദർശനം നൽകുന്ന മതം എവിടെ? മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സന്ദർശിച്ച് കൃത്യമായ മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥം എവിടെ? മനുഷ്യ ജീവിതത്തെ കൃത്യമായി പരിവർത്തിപ്പിക്കാൻ ഉതകുന്ന ഒരു റോൾ മോഡൽ എവിടെ? അവിടെയെല്ലാം വിശുദ്ധ ഖുർആൻ ചൊലിച്ചു നിൽക്കുന്നു. മാതൃകയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ചൊലിച്ചു നിൽക്കുന്നു. കൃത്യമായി ഇസ്ലാം എന്ന സ്രഷ്ടാവായ പടച്ചറപ്പ് പഠിപ്പിച്ച സമർപ്പണത്തിന്റെ മതം സജീവമായി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്രഷ്ടാവിൽ നിന്നുള്ള ആ മാർഗത്തിലേക്ക്, മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരലാണ് സ്വർഗത്തിലേക്കുള്ള വഴിമാർഗം, മോക്ഷത്തിലേക്കുള്ള വഴിമാർഗം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സട്ടാവും സംരക്ഷകനുമായ പടച്ചറബ് പഠിപ്പിച്ച തൃപ്തിപ്പെട്ട മതമല്ലാത്ത, സട്ടാവിന് സ്വന്തത്തെ സമർപ്പിക്കുക എന്ന ആദർശമല്ലാത്ത മറ്റേത് ദർശനമാകട്ടെ, മറ്റേത് മതമാകട്ടെ, മറ്റേത് ആശയമാകട്ടെ, ആര് സ്വീകരിച്ചാലും അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ആത്യന്തികമായി മോക്ഷവും സ്വർഗവും ലഭിക്കണമെങ്കിൽ തീർച്ചയായും സകല മനുഷ്യരുടെയും, ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഈ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിലേക്ക് മടങ്ങുക, അവനെ മാത്രം ആരാധിക്കുക, അവൻ പഠിപ്പിച്ച സമർപ്പണത്തിന്റെ മാർഗത്തിലേക്ക്, മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരലാണ് മോക്ഷത്തിലേക്കുള്ള വഴിമാർഗം, സ്വർഗപ്രവേശനത്തിലുള്ള വഴിമാർഗമെന്ന് സഹോദരിമാരോട് ചോദ്യം ചോദിച്ച സഹോദരി വിശദീകരിച്ചു കൊടുക്കണമെന്ന് ഉണർത്തുകയാണ്. ഇവിടെ പറഞ്ഞ വിഷയത്തോടനുബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. സാധാരണ നിലക്ക് നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകളിൽ ആവർത്തിച്ച് ഉന്നയിക്കപ്പെടാറുള്ള ഒരു ചോദ്യമാണിത്. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സ്വർഗം എന്നാണല്ലോ ഇസ്ലാമിക വീക്ഷണപ്രകാരം പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റു മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇസ്ലാമികമായ വീക്ഷണം? എന്താണ് അവരിൽ നിന്ന് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് പരലോകത്ത് എന്താണ് ഉണ്ടാവാറുള്ളത്? ഈ ചോദ്യം സാധാരണയായി ഉന്നയിക്കപ്പെടാറുള്ള ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്നതൊരു സത്യമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആരാണ് മുസ്ലിം എന്നത്? മുസ്ലിം എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ നിലക്ക് അതല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തൊപ്പിയിട്ട് വന്നാൽ അയാളാണ് മുസ്ലിം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ട് ഒരു പ്രത്യേക ആചാരമോ ആദർശമോ സ്വീകരിച്ചാൽ അയാളാണ് മുസ്ലിം എന്ന രീതിയിലല്ല മുസ്ലിം ആരാണ് എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ ഉത്തരം നൽകുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും തന്റെ ജീവിതത്തിൽ തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്താൽ അയാൾ മുസ്ലിമാണ്. എന്നെ ആരാണ് സൃഷ്ടിച്ചതെങ്കിൽ, എനിക്കാരാണ് എന്റെ കൈകൾ തന്നതെങ്കിൽ, എന്റെ കണ്ണാരാണ് എനിക്ക് തന്നതെങ്കിൽ, എന്റെ നാവ് ആരാണ് എനിക്ക് തന്നതെങ്കിൽ, എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എനിക്കത് ആരാണ് തന്നതെങ്കിൽ, എന്റെ ശരീരം മുഴുവൻ ശരീരത്തിലെ ഓരോ അവയവങ്ങളും
അത് തന്നവന്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അയാളാണ് മുസ്ലിം എന്ന് പറയുക. എന്റെ കണ്ണ് തന്നവൻ ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ കണ്ണുകൊണ്ട് കാണൂ. ഞാൻ എന്റെ കൈകളെ കൊണ്ട് എന്റെ കൈകൾ ആരാണ് എനിക്ക് തന്നതെങ്കിൽ അവൻ തൃപ്തിപ്പെട്ടത് മാത്രമേ ഞാൻ ചെയ്യൂ. ഞാൻ എന്റെ കാലുകളെ കൊണ്ട് എനിക്കെന്റെ കാലുകൾ നൽകുകയും അതിന് നടക്കാനുള്ള കരുത്തു നൽകുകയും ചെയ്തവൻ അവൻ എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് മാത്രമേ ഞാൻ ചെയ്യൂ. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലും എനിക്ക് അനുവദിക്കപ്പെട്ടതാണ് അരുതെന്ന് പറഞ്ഞതെന്ന് ഞാൻ മാറി നിൽക്കുന്നവനാണ്. അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ അത് നമ്മളീ പറയുന്ന ജാതി മതത്തിൽപ്പെട്ട ആരാണെങ്കിലും എന്നെ സൃഷ്ടിച്ചവന്റെ കൽപ്പനയും എന്നെ സൃഷ്ടിച്ചവന്റെ നിർദ്ദേശങ്ങളും അവന്റെ ഇഷ്ടവും തൃപ്തിയും അനുസരിച്ചാണ് എന്റെ ജീവിതം എന്ന് ആര് തീരുമാനിച്ചാലും അവൻ മുസ്ലിമാണ്, അവനാണ് സ്വർഗമുള്ളത് എന്നാണ് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വർഗം പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ദൈവം തമ്പുരാൻ അവന്റെ അടിമക്ക് നൽകുന്ന സമ്മാനമാണ്. ആ സമ്മാനം അത് നൽകുന്നവനാണ് ആർക്ക് നൽകണം എന്ന് തീരുമാനിക്കേണ്ടത്. അത് നൽകുന്നവൻ ആ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി പഠിപ്പിച്ച മാനദണ്ഡമാണ് ഞാൻ സൂചിപ്പിച്ചത്. സ്വർഗം സംവിധാനിച്ച, സ്വർഗമുണ്ട് എന്ന് നമ്മൾ അറിയിച്ച, നമുക്ക് ഒരു സ്വർഗം ഒരുക്കി വച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ആ സ്വർഗം കിട്ടാൻ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളുണ്ട്. ആ മാർഗം ആര് അനുധാവനം ചെയ്താലും ആ മാർഗം അനുധാവനം ചെയ്യുന്നവർക്ക് അവൻ പഠിപ്പിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗം കിട്ടും. അതല്ലാതെ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു, മുസ്ലിം നാമധാരിയാണ് എന്നതുകൊണ്ട് നാളെ ആരും സ്വർഗത്തിൽ പോകും എന്ന് വാദിക്കാറില്ല. മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തിലാണ് ജനനം എന്നതുകൊണ്ട് അയാളൊക്കെ നരകത്തിലേക്ക് പോകും എന്നും പഠിപ്പിക്കപ്പെടാറില്ല. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, നമ്മുടെ വീക്ഷണങ്ങളാണ്, നമ്മുടെ വിശ്വാസങ്ങളാണ് രഹസ്യമായും പരസ്യമായും നാം മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെ തടയുന്നതിനെയും തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം എന്താണെങ്കിൽ അതാണ് സ്വർഗം വാങ്ങിത്തരുന്നതും സ്വർഗത്തെ തടയുന്നതും എന്ന് മനസ്സിലാക്കണമെന്നാണ് അനുബന്ധമായി ഓർമ്മപ്പെടുത്താൻ. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ഉന്നയിക്കാം. അസ്സലാമു അലൈക്കും, എന്റെ പേര് നിഹാല, ഞാൻ ചാലാടിൽ നിന്നാ വരുന്നത്. എന്റെ ചോദ്യം ഇതാണ്, പ്രപഞ്ചത്തിൽ പിന്നിൽ ഒരു സൃഷ്ടാവ് ആവശ്യമാണെങ്കിൽ ആ ദൈവത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ആവശ്യമല്ലേ? മനയായ സഹോദരി നിഹാല, ചോദിച്ചിട്ടുള്ളത് പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ആവശ്യമാണെങ്കിൽ ആ ദൈവത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ആവശ്യമല്ലേ എന്നാണ്. പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ആവശ്യമാണ് എന്ന് നമ്മളോട് ആരാണ് പറഞ്ഞത്? പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ആവശ്യമാണ് എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടായ തീരൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടാണ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ട നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ച് നമ്മൾ നടത്തിയ അന്വേഷണങ്ങൾ വഴി നമുക്ക് ബോധ്യപ്പെടുകയാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടായേ തീരൂ എന്ന്. പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ടായതുകൊണ്ട് ദൈവത്തിനും സൃഷ്ടാവ് ഉണ്ടാകണമെന്ന് പറയണമെങ്കിൽ ദൈവവും അതേ പ്രപഞ്ചത്തിന്റെ ഭാഗമാകണം. ആ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ബാധകമായ ഒരുവനാകണം. ആ പ്രപഞ്ചത്തിന്റെ അതേ സ്വഭാവ സവിശേഷതകളുള്ള ഒന്നാകണം. ഇവിടെ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ദൈവത്തിനും വേണം എന്നൊരു താരതമ്യം പ്രസക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ്. പ്രപഞ്ചത്തെ പഠിച്ചതുപോലെ നമുക്ക് സൃഷ്ടാവിനെ പഠിക്കാൻ കഴിയുമോ? പ്രപഞ്ചത്തെ തൊട്ടതുപോലെ നമുക്ക് സൃഷ്ടാവിനെ തൊടാൻ കഴിയുമോ? പ്രപഞ്ചത്തെ നമ്മുടെ പരീക്ഷണ നാളിയിൽ പരീക്ഷണ വിധേയമാക്കിയതുപോലെ നമുക്ക് സൃഷ്ടാവിനെ പരീക്ഷണ വിധേയമാക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ സൃഷ്ടാവിന് പിന്നെ ഒരു സൃഷ്ടാവ് ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയുക? ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ആവശ്യമാണ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ്, പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ്. പ്രപഞ്ച പഠനമാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ടായേ തീരൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്? പ്രപഞ്ചാതീതനാണ്, പദാർത്ഥാതീതനാണ്. പ്രപഞ്ചത്തിന്റെയും പദാർത്ഥത്തിന്റെയും സൃഷ്ടാവായ പ്രപഞ്ചാതീതനും പദാർത്ഥാതീതനുമായ ഒരു അസ്തിത്വം അവൻ പ്രപഞ്ചത്തിന് പിന്നിൽ ഉണ്ടായേ തീരൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം
അവന് പിന്നിൽ ഒരു ശ്രട്ടാവ് വേണം എന്ന് നമ്മുടെ പഠനം കൊണ്ടും നമ്മുടെ മനനം കൊണ്ടും നമ്മുടെ അന്വേഷണം കൊണ്ടും നമ്മൾ അങ്ങനെ പറയും. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അവനെക്കുറിച്ച് നമ്മുടെ തലച്ചോറ് കൊണ്ട് പഠിക്കാൻ കഴിയണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയണം. നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ചതുപോലെ പ്രപഞ്ച സ്രഷ്ടാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അവന്റെ ദാത്തിനെക്കുറിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ തലച്ചോറും ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവന് ഒരു സ്രഷ്ടാവ് ആവശ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ പറയാൻ കഴിയുമോ? പ്രപഞ്ചാതീതമായ ഒരു അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുമോ? പ്രപഞ്ചത്തിന്റെയും പദാർത്ഥത്തിന്റെയും സ്രഷ്ടാവായ പ്രപഞ്ചത്തിനും പദാർത്ഥത്തിനും അതീതമായ ഒരു അസ്തിത്വത്തെക്കുറിച്ച് പഠിക്കുവാൻ നമ്മുടെ തലച്ചോറ് ഉപയുക്തമാകുമോ? ഇല്ല എന്ന് ഞാനല്ല പറയുന്നത്, സയൻസാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറ് ഈ സ്ഥലകാല നൈരന്തര്യത്തിൽ അധിഷ്ഠിതമായ പ്രപഞ്ചത്തിനകത്ത് ബന്ധിതമാണ് എന്നും പ്രപഞ്ചാതീതമായ യാതൊന്നിനെ കുറിച്ചും പഠിക്കുവാൻ നമ്മുടെ തലച്ചോറ് പര്യാപ്തമല്ല എന്നും പറയുന്നത് ഞാനല്ല, ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. അദ്ദേഹത്തിന്റെ ആപേക്ഷികത സിദ്ധാന്തത്തിന്റെ രത്ന ചുരുക്കം അതാണ്. നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ പഠനത്തെ ഒരിക്കലും പ്രപഞ്ചത്തിന് പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, പദാർത്ഥത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ദൈവം പ്രപഞ്ചത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, അവൻ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല, അവൻ പദാർത്ഥമല്ല. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത്, അവന്റെ അസ്തിത്വത്തെക്കുറിച്ച് വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ പരിധിക്കപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം, അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ ഒരു സ്രഷ്ടാവ് ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന്റെ അസ്തിത്വം പ്രപഞ്ചാതീതവും പദാർത്ഥാതീതവുമായതുകൊണ്ട് തന്നെ